വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു 7 വെബ്സൈറ്റുകളെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്ന സൈറ്റ് മുതൽ ഓൺലൈനായിട്ടുള്ള ഫോട്ടോഷോപ്പ് വെബ്സൈറ്റ് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുന്നതാണിത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് quillbot.com എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും എഴുതി അത് നമുക്ക് റീഫ്രേസ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇവിടെ ദിസ് ഈസ് റോങ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇതൊരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് ദിസ് ഈസ് റോങ്, അപ്പോൾ അതിന് റീഫ്രേസ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ടൈറ്റിലൊക്കെ എഴുതുന്ന സമയത്ത് ഇത് പ്രയോജനപ്പെടും. അപ്പോൾ നമ്മൾ എഴുതുന്ന എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ മാറ്റിത്തരുന്നതാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് ഈ copy.ai എന്ന് പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കോപ്പി റൈറ്റിംഗ് അല്ലെങ്കിൽ കണ്ടൻറ്റ് എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ തന്നെ വേറെ രീതിയിലാക്കി, അങ്ങനെയുള്ള പല പല ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഏത് ടൈപ്പിലുള്ള എന്താണ് കണ്ടൻറ്റാണ് എഴുതുന്നതിനനുസരിച്ച് നമുക്കിവിടെ അത് മാറ്റുകയും അവർ ഓട്ടോമാറ്റിക്കായിട്ട് പല പല എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റീഫ്രേസ് ചെയ്യുക, അങ്ങനെ പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതുപോലെ തന്നെയുള്ള വേറൊരു സൈറ്റാണ് writer.me എന്നാണ് അതിൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സ്. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് അതിനകത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എന്താണ് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റീഫ്രേസ് ചെയ്യാം, അത് പാരഗ്രാഫാക്കി മാറ്റാം, അങ്ങനെ പല ഓപ്ഷൻസ് ഈ ഒരു സൈറ്റിലുണ്ട്. ഓക്കെ, ഇനി steve.ai എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു ടെക്സ്റ്റ് വീഡിയോ ആയിട്ട് മാറ്റണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ അത് കൺവേർട്ട് ചെയ്ത് തരുന്നതാണ്. നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്, എന്ത് ടെക്സ്റ്റാണ് വീഡിയോ ആയിട്ട് മാറ്റേണ്ടത്, അതിവിടെ ഈ ഒരു സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ആക്കി മാറ്റുന്നതാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ഇവിടെ അവർ അതിനുള്ള ഓപ്ഷൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിനാണ് ഇങ്ങനെ നമ്മൾ എന്താണ് ഓരോ സീൻ ബൈ സീനായിട്ട് ഇവിടെ കൊടുക്കുന്നു, എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള അടിച്ചാൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് അവർ എന്താണ് വീഡിയോ ആയിട്ട് അത് മാറ്റുന്നതാണ്. അത് ആനിമേഷനും അതുപോലുള്ള സ്റ്റൈലും നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഒരു സീൻ വെച്ചിട്ട് അവർ വീഡിയോ ചെയ്തിരിക്കുന്നതാണിത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തതാണ്. അത്യാവശ്യം എക്സ്പ്ലൈനർ വീഡിയോസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എളുപ്പം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എല്ലാവരും കേട്ടിട്ടുള്ള രണ്ട് സൈറ്റുകളായിരിക്കും. ഇത് ഫോട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് ജസ്റ്റ് ഫോട്ടോഷോപ്പിൻ്റെ ഒരു ക്ലോണാണെന്ന് പറയും, പക്ഷേ അത് വെബ് ബ്രൗസറിൽ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. മിക്കവാറും ഒരു 80% കൂടുതൽ ഫോട്ടോഷോപ്പിൻ്റെ എല്ലാ ഫീച്ചറും ഇതിനകത്തുണ്ട്. അത്യാവശ്യം എന്താണ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ബ്രൗസറിൽ തന്നെ ഇതിലെല്ലാം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇമേജ് നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എളുപ്പം എഡിറ്റ് ചെയ്യാം. ഇനി ഇതിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ക്യാൻവ എന്ന് പറയുന്നത്. അതിനകത്ത് വീഡിയോ എഡിറ്റിംഗ് മുതൽ എന്താണ് ഗ്രാഫിക്സ് തയ്യാറാക്കുന്നത്, സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ധാരാളം ഒത്തിരി ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റുകളെല്ലാം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.